Endosulfan Durida Badi the Kudumangal Kainer Mija, Enmakaje, SaiGramam Beedukalil, Adistana Sauvidyangal, Udanorikkum, Jilla Collector Bhandari Swagathil Ranveerchandinte Adhyakshathayil Cherna, Avalokana Yogathilanu, Ikkaryam Theerumanichathu. ഭൂരഹിതരും ഭവനരഹിതരുമായ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്കായി സത്യസായി സേവാ ട്രസ്റ്റ് എൻമകജയിൽ നിർമ്മിച്ച 36 വീടുകളിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിലൊരുക്കാൻ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗതി രൺവീർചന്ദ്രന്റെ അധ്യക്ഷതയിൽ എംഎൽഎമാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി എൻമകജയിലെ വീടുകളിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയതായി സ്പെഷ്യൽ ഓഫീസർ ഇ പി രാജ്മോഹൻ അറിയിച്ചു. 42.86 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത്. വൈദ്യുതീകരണത്തിന് 12 ലക്ഷം രൂപയുടെ പദ്ധതിയും തയ്യാറാക്കി. ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നിർമ്മിച്ച 45 വീടുകളിൽ പട്ടയം നൽകിയവരിൽ 22 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കൂടാതെ 7 ദുരിതബാധിതർക്ക് പട്ടയം നൽകിയെങ്കിലും താമസം ആരംഭിച്ചിട്ടില്ല. 16 വീടുകൾക്കാണ് ഇനി പട്ടയം നൽകാൻ ബാക്കിയുള്ളത്. ഇതിലേക്കായി നിലവിൽ 49 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ വീടുകൾ കൈമാറിയ ശേഷം ലഭിച്ച അപേക്ഷകളും പുതുതായി സ്വീകരിക്കുന്ന അപേക്ഷകളും തഹസിൽദാർമാർ മുഖേന പരിശോധന നടത്തും. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായവരുടെ പട്ടിക എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ സെൽയോഗം ചേർന്ന് പരിശോധിക്കാനും തീരുമാനിച്ചു. നേരത്തെ വീടുകൾക്ക് അപേക്ഷ നൽകിയവരിൽ പട്ടികയിൽ ഉൾപ്പെട്ട ദുരിതബാധിതർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. ഇവരിൽ റേഷൻ കാർഡ്, വൈദ്യുതി, താൽക്കാലിക കെട്ടിട നമ്പർ എന്നിവ ലഭിച്ചവരുണ്ടെങ്കിൽ വീടിരിക്കുന്ന 5 സെന്റ് ഭൂമിക്ക് കേരള ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം ലഭ്യമാക്കുന്ന കാര്യം പരിഗണിക്കാനും യോഗത്തിൽ തീരുമാനമായി. നിലവിൽ താമസമാരംഭിക്കാത്ത വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ചുമതലപ്പെടുത്തി. എംഎൽഎമാരായ ഇ ചന്ദ്രശേഖരൻ, എ കെ എം അഷ്റഫ്, എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ എസ് സോമശേഖര, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ, എൺമകജെ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൗദാബി ഹനീഫ്, പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം പി രജനി, എൻഡോസൾഫാൻ സെൽ ഡെപ്യൂട്ടി കളക്ടർ എസ് സജീദ്, സായി ട്രസ്റ്റ് പ്രതിനിധികളായ വി വി വിവേക്, എച്ച് പി ഉഷ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.